ശത്രുക്കൾക്ക് വാളും കഠാരയും മാത്രമല്ലല്ലോ ആയുധങ്ങൾ. പ്രാണനെടുക്കാൻ ഉപായങ്ങൾ പലതുണ്ടല്ലോ. വിഷാംശമാണ് അതിലൊന്ന്. ആഹാരത്തിലും ഔഷധത്തിലും ചേർക്കാമല്ലോ. അതുകൊണ്ടാണ് മഹാറാണി അങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഉണ്ടാക്കിയവർ തന്നെ സേവിച്ചതായി ഒന്നാം മന്ത്രിയായ ഞാൻ സാക്ഷ്യം പറയണമെന്നും മഹാറാണി ഉത്തരവിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഔഷധത്തിൽ നിന്നും അല്പം സേവിച്ചാട്ട വൈദ്യരെ. അയ്യോ, ഇപ്രകാരം കൽപ്പിക്കല്ലേ മന്ത്രിയെ. തിരുവനസിന്റെ മുറിവുണങ്ങാൻ ലേവനും തന്നെ ധാരാളം. അടിയൻ ഈ ഔഷധക്കൂട്ടുണ്ടാക്കിയത് അങ്ങ് കൽപ്പിച്ചതുകൊണ്ടാണ്. ഇതില് അല്പം സേവിച്ചാലും മതി, അടിയന്റെ ബുദ്ധിക്കും കേടുവരും. മഹാറാണിയുടെ കൽപ്പനയല്ലേ വൈദ്യരെ, ധിക്കരിക്ക വയ്യല്ലോ എനിക്ക്. വൈദ്യരിത് സേവിച്ചേ മതി. അയ്യോ മന്ത്രിയെ, സേവിക്കേ. ഒരു തുള്ളി ഉള്ളി ചെന്നാൽ മതി, അരക്ഷണം കൊണ്ട് സിരകളിൽ പടരും. ഈ ഔഷധത്തിന് പ്രതിമരുന്നുമില്ല. അങ്ങ് കൽപ്പിച്ചിട്ടാണ് അടിയൻ ഈ ഔഷധം തയ്യാറാക്കിയത്. അതിനുള്ള ശിക്ഷ അങ്ങ് തന്നെ അടിയന് തരരുത്. അടിയനെ മനോരോഗിയാക്കരുത്. നിന്റെ ജൽപ്പനങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ കൽപ്പന അനുസരിക്കുന്നതാണ് നിനക്കുചിതം. ഇല്ലെങ്കിൽ കഠിനമായ ശിക്ഷ തന്നെ അനുഭവിക്കേണ്ടി വരും. ഔഷധ സേവയായിരിക്കില്ല നിനക്കുള്ള ശിക്ഷ, ശിരഛേദമായിരിക്കും. ഔഷധം സേവിക്കുക. സേവിക്കാൻ രാജ്യത്തെ ഏവർക്കും രാജാവിനോടായിരിക്കും കൂറ്. രാജാവിന് അപായം വരുന്നത് സങ്കൽപ്പിക്കാൻ പോലും പലർക്കും കഴിയില്ല. നീയും ആ ഗണത്തിൽപ്പെട്ടതാണോന്നറിയാൻ ഞാൻ കാട്ടിയൊരു തന്ത്രം. എന്നാലും ഇത് കുറച്ച് കടുത്തു പോയങ്ങുന്ന. നിനക്ക് രാജാവിനോടല്ല കൂറ്, മന്ത്രിയായ എന്നോടുമല്ല. ഞാൻ വാഗ്ദാനം ചെയ്ത ധനത്തോടാണ് ഇത്. രാജാവിന്റെ ദീനം ഭേദമാകാനുള്ള ഔഷധക്കൂട്ടല്ല, രാജാവിന്റെ ബുദ്ധി കെടുത്തുന്ന വിശേഷ ഔഷധക്കൂട്ടാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ചെല്ല, ഇത് എത്രയും പെട്ടെന്ന് തിരുമനസ്സിനെ സേവിപ്പിക്കും. രാജാവിന്റെ ബുദ്ധി കെട്ടുപോയാൽ സിംഹാസനം ഒന്നാം മന്ത്രി, കളിപ്രായം താണ്ടിയിട്ടില്ലാത്ത രാജകുമാരന്മാർക്ക് ചെങ്കോലല്ല ഇണങ്ങുക, കുട്ടിയും കോലും. ഇനി ഞാൻ രാജാവ്, പന്തളമന്നൻ. മണികണ്ഠൻ എവിടെ? എല്ലാവരും ഉറക്കമായ തക്കം നോക്കി ഇന്നും മണികണ്ഠൻ എവിടെയോ പോയിരിക്കുന്നു. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടവന്, അത് കണ്ടുപിടിക്കാൻ എന്താണൊരു വഴി? നോക്കാം. അന്വേഷിച്ചു പോയാലോ? വേണ്ട, കൂരിരുട്ട. ഭൂതപ്രേതാദികളൊക്കെ ഇറങ്ങുന്ന നേരവും. വരുന്നുണ്ട്, ഇരുട്ടാണെന്ന് പോലും നോക്കാതെ, ഭൂതപ്രേതാദികളെ ഭയക്കാതെ. മണികണ്ഠൻ തനിച്ചു പോയെങ്കിൽ എന്തോ വലിയ രഹസ്യമുണ്ട്, നിശ്ചയം. അവന്റെ നീക്കങ്ങൾ മറഞ്ഞു നിന്ന് വീക്ഷിച്ചാൽ ഒരു വേള അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞേക്കും. ആ
കാലുകളിൽ അഴുക്ക് പുരണ്ടെങ്കിൽ ഏറെ ദൂരം നടന്നെന്ന് നിശ്ചയം. എവിടേക്ക്, എന്തിന്? അത് കണ്ടുപിടിക്കാൻ എന്താണൊരു ഉപായം? മണികണ്ഠന്റെ രഹസ്യ സഞ്ചാരത്തെ കുറിച്ച് ഗുരുനാഥനോട് വെറുതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടാവില്ല. തെളിവ് സഹിതം വേണം ഗുരുനാഥനെ അറിയിക്കാൻ. തെളിവ് ഞാൻ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. എവിടെ? അപ്രത്യക്ഷനായോ? ഇത് എന്ത് മായാജാലം? എങ്ങോട്ട് പോയി? ഭീകരരൂപത്തെയാണോ? മനുവിനെ ഭയപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്. എന്റെ നല്ല പ്രാണം പോയി. ഇത്തരത്തിലുള്ള കളിതമാശകൾ നല്ല നല്ല മണികണ്ട. അന്യരുടെ രഹസ്യങ്ങളിലേക്ക് കണ്ണു തുറന്നു നോക്കുന്നത് അത്ര നന്നല്ല. ഒരാളുടെ ചെയ്തികൾ മറഞ്ഞു നിന്നും വീക്ഷിക്കുന്നത് നന്നല്ലെന്ന് മാത്രമല്ല അനുചിതവുമാണ്. നിനക്ക് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ഞാൻ എവിടെയായിരുന്നു എന്ന് നിനക്കറിയണം അല്ലേ? പോയത് എന്തിനാണെന്നും അറിയണം. ദേ മുകളിലേക്ക് നോക്കൂ. എന്ത് കാണുന്നു? ഞാനൊന്നും കാണുന്നില്ല. ഒന്നും? നാലഞ്ച് നക്ഷത്രങ്ങളല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ആ നക്ഷത്രങ്ങളെ കാണാൻ തന്നെയാണ് ഞാൻ പോയത്. ഇവിടെ നിന്ന് വ്യക്തമായി കാണാനാകാത്തതുകൊണ്ട് അതിരിലെ കുന്നൻ മുകളിലേക്ക് പോയി. വ്യക്തമായി കണ്ടു, മടങ്ങി വന്നു. ഇപ്പോൾ സംശയങ്ങൾ തീർന്നു മിത്രത്തിന്. നീ വ്യാജം പറയുകയാണ്. നിനക്ക് എന്തോ രഹസ്യമുണ്ട്. നിശ്ചയം അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ശീലക്കാരും കേട്ട് ഞാൻ നോക്കുമ്പോ എന്റെ തൊട്ടരികിലൊരു സർപ്പം. എഴുന്നേറ്റ് ഓടാൻ കഴിയോ എനിക്ക്? കാളിമുത്തിയും മൂപ്പനെയും മോളെയും ഒക്കെ വിളിച്ചു ഞാൻ. അവരാരും വന്നില്ല രക്ഷിക്കാൻ. പെട്ടെന്ന് ഒരു രക്ഷകനെ പോലെ എത്തിയത് തമ്പ്രാൻകുട്ടിയാ. എന്നിട്ട് തമ്പ്രാൻകുട്ടി വന്ന് ആ സർപ്പത്തെ എടുത്ത് ദൂരേക്ക് എറിഞ്ഞു. അമ്മ അബദ്ധത്തിലാണെന്ന് തമ്പ്രാൻകുട്ടി എങ്ങനെ അറിഞ്ഞു? എനിക്ക് ഒരു നിശ്ചയമില്ല മോളെ. തമ്പ്രാൻകുട്ടിയാണെങ്കി ഗുരുകുലത്തില് രണ്ട് നാഴികയോളം വഴി നടക്കാനുണ്ട് ഇവിടേക്ക്. ആ സമയവും എന്റെ നിലവിളി തൊട്ടടുത്ത കുടിയിലുള്ളവര് കേട്ടില്ല. നാഴിക അകലെ ഉണ്ടായിരുന്ന തമ്പ്രാൻകുട്ടി കേട്ടു, ഓടിയെത്തി എന്നെ രക്ഷിക്കുകയും ചെയ്തു. അമ്മയെ ആക്രമിക്കാൻ ഈ കുടിയിൽ ഒരു സർപ്പം വന്നു. അതുപോലെ ചന്തോട്ടനെ ആക്രമിക്കാൻ അവിടെയും വന്നു ഒരു സർപ്പം. ഭാഗ്യത്തിന് ചന്തോട്ടനൊന്നും സംഭവിച്ചില്ല. കഴിഞ്ഞ രാത്രി കുടിവെള്ളക്കുടം ആരോ തല്ലി ഉടച്ചു എന്നല്ലേ മോള് പറഞ്ഞത്? അത് നേരാണോ? നേരാണമ്മേ. ഇരുട്ടിലാരും ഒളിച്ചു നിൽക്കുന്നത് അവ്യക്തമായി ഞാൻ കാണുകയും ചെയ്തു.
കുടിവെള്ളക്കുടം തല്ലി ഉടച്ചത് തന്നെയാണെങ്കിൽ അതൊരു ചതിയാണെന്നാ എനിക്ക് തോന്നുന്നത്. ചതിയോ? മോൾ ഇവിടുന്ന് പോയ തക്കം നോക്കി ഇവിടെ ഒരു സർപ്പം. മോള് നദിക്കരയിലിരിക്കുമ്പോ അവിടെയും ഒരു സർപ്പം. എന്നെയും നിന്നെയും രണ്ടിടത്താക്കാൻ വേണ്ടിയാവാം ഇരുട്ടത്ത് വന്ന് ആരോ കുടിവെള്ളക്കുടം തട്ടി ഉടച്ചത്. പക്ഷേ ശത്രു ഒരു ജനമല്ല. അമ്മയ്ക്കെന്തേ അങ്ങനെ തോന്നാൻ? ഊരു വിലക്കിയിരിക്കുന്ന നിന്നെ ആർക്ക് വേണമെങ്കിലും ആക്രമിക്കാം. ആരും തടയില്ല, ചോദ്യം ചെയ്യുകയില്ല. ഈ കുടിയിൽ വന്നുപോലും നിന്നെ മർദ്ദിക്കാം, കൊല്ലാക്കൊല ചെയ്യാം. ഉരുജനങ്ങളല്ലെങ്കിൽ ആര് ചെയ്തു? അമ്മയുടെ തോന്നാൽ വിധി നിശ്ചയം തമ്പുരാൻകുട്ടി പറഞ്ഞത്. നമ്മളെ തേടി മരണം എത്തിക്കഴിഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നത്. സർപ്പങ്ങളുടെ രൂപത്തില് അതെന്നെയും മോളെയും പിന്തുടരുന്നുണ്ട്. മോൾക്ക് പേടി തോന്നുന്നുണ്ടോ? മരിക്കാൻ എനിക്ക് പേടിയില്ല അമ്മേ, പക്ഷെ അമ്മ കൂടി ഉണ്ടാവണം. കണ്ണടയുമ്പോഴും എനിക്ക് എന്റെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടക്കണം. കാലമാണ്, വ്യസനാഗങ്ങൾ തണുപ്പ് തേടി നദിക്കരയിൽ എത്തുമെന്ന് നിനക്കറിയണമല്ലേ. എന്തിനാ നീ അവിടെ പോയത്? അതും ആ സമയത്ത്? ഇതെന്റെ ചങ്ങായിമാരാ, ചോമനും മുത്തു. എവര് വെച്ച കെണിയില് കൊമ്പമൊയില് വീണോന്നറിയാൻ എവരുടെ കൂടെ പോയതാ. അപ്പയാ കാട്ടിലൂടെ മല്ലി ഒറ്റയ്ക്ക് നടക്കണ കണ്ടത്. ആ സമയമല്ലേ വ്യസനാഗങ്ങൾ മാത്രമല്ല ഇര തേടി ഇറങ്ങിയ കൂരമൃഗങ്ങളും ഉണ്ടാവുമല്ലോ. നദിയിന്ന് മല്ലി വെള്ളം കോരുമ്പോ ഏൻ കാവലിന്ന്? അപ്പയാണ് നനക്കിപ്പയും മല്ലിയുടെ നേർക്കൊരു കരുതലുണ്ട്. ഊറുക്കൂട്ടം അവളെ കല്ലെറിഞ്ഞപ്പോഴും അപരാധം പറഞ്ഞ് അവളെ കല്ലെറിഞ്ഞപ്പോഴും ഒക്കെ നനക്ക് അവളോടുള്ള കരുതൽ ഏൻ കണ്ടതാ. പാവം പെൺകിടാത്തി, അവളോട് നീ കാണിച്ച ദയക്ക് വനദേവതമാർ നിനക്ക് പ്രതിഫലം തരട്ടെ. കടിയേറ്റുടനെ തന്നെ മല്ലി വേണ്ടത് ചെയ്തതുകൊണ്ട് വിഷം ആഴത്തിലേക്ക് ഇറങ്ങിയില്ല. നല്ല കൈപ്പുണ്യുണ്ട് ഓൾക്ക്. ഓള് കാരണമാ നിന്റെ ജീവൻ ഇപ്പോഴും അവശേഷിക്കണത്. ഞാനറിയാം മൂപ്പനമ്മാവ, ഓളെ ഊരു വിലക്കിയ ജനങ്ങൾക്ക് അവളുടെ കൈപ്പുണ്യം അനുഭവിക്കാൻ യോഗയില്ല. മൂപ്പനോട് നീ പറഞ്ഞ അത്രയും പൊളിയല്ലേ? സംശയം എന്തിന് ചോമ, പൊളി തന്നെ. അസമയായോണ്ട് മല്ലിക്ക് കാവല് നിൽക്കാനല്ല ഏ നദിയിലേക്ക് പോയത്, ഓളെ അപായപ്പെടുത്താൻ വേണ്ടി തന്നെയാണ്. ആ സമയത്ത് ഓളെങ്ങനെയാ നദിക്കരയിലെത്തി? അങ്ങനെ ഒരു ചോദ്യമില്ലേ നിന്റെ ഉള്ളിലിപ്പോ? അതും എന്റെ ഒരു ചതി. ജനങ്ങള് ഓ കുരുതുള്ളി വെള്ളം കൊടുക്കില്ലല്ലോ. വെള്ളമെടുക്കാൻ നദിയിലേക്ക് പോയ മല്ലിയെ ഏം പിന്തുടർന്ന്?
പക്ഷെ വിജയം കാണാൻ ഏനെ കഴിഞ്ഞില്ല. എവിടുന്ന് ഒരു വേഷസർപ്പം ഏന്റെ ദേഹത്ത് വന്ന് വീണു. മല്ലിയുടെ ജീവൻ എടുക്കാൻ പോയ നിന്റെ ജീവൻ മല്ലിക്ക് രക്ഷിക്കേണ്ടി വന്നു. ഏനോളുടെ ജീവൻ എടുക്കാനാണ് പോയതെന്ന് ഓൾ അറിഞ്ഞിട്ടില്ല. ആ വിഷസർപ്പം എങ്ങനെ നിന്റെ ദേഹത്ത് വന്ന് വീണു? അത് ഏനും തിരിയണില്ല. മല്ലിക്ക് ഒരു സ്നേഹിതനുണ്ടല്ല, ആ തമ്പ്രാൻകുട്ടി കൊച്ചു ബാലകൻ. ഓനെന്തോ മായാജാലം കാണിച്ചെന്ന ഏന് സംശയം. മായാജാലം കാണിച്ചെന്ന ഓൻ നിസ്സാരക്കാരനല്ലാന്ന് ഏന് പലപ്പോഴും തോന്നിയിരിക്കണ. അങ്ങനെയെങ്കിൽ അതിന്റെ നിജസ്ഥിതി ഒന്നും അറിയണമല്ലോ. ആ മായാജാലക്കാരനെ കുറിച്ച് വിശദമായി ഒന്ന് അന്വേഷിച്ച് ഞങ്ങൾ ഉടനെ തിരിച്ചു വരാം. വാടാ. ചെമ്പകത്തിന് മുത്തിയോട് എന്താ ചോദിക്കാനുണ്ട്? എന്നെ ചെമ്പകം ഒരു സംശയ. എല്ലാവരുടെയും സംശയ, എന്റെയും ഈ പുഷ്പത്തിന്റെയും ഊർജനങ്ങളുടെയും സംശയ. എന്താണ് അറിയേണ്ടത്? ആരുടെങ്കിലും ആയുസ് തികഞ്ഞ കാലൻ ഊരിലേക്ക് വരും. ഇശക്കി അമ്മൻ കോവിലിൽ ചെന്ന് ഇശക്കി അമ്മനോട് കൊണ്ടുപോകാൻ അനുവാദം ചോദിക്കും. ഇശക്കി അമ്മൻ അനുവാദവും കൊടുക്കും. കാലൻ ജീവനെടുക്കും. അങ്ങനെയല്ലേ പറയപ്പെടുന്നത്? എന്നെ ദാംശയം, ഇസക്കിയമ്മൻ അനുവാദം കൊടുക്കാതെ ജീവനെടുക്കാൻ കാലിന് കയ്യൂള. എങ്കിൽ ചക്കയുടെ ജീവനെടുക്കാൻ കാലൻ അനുവാദം കൊടുത്തതും നമ്മുടെ ഇസക്കിയമ്മൻ തന്നെ ആവില്ലേ? സീവിച്ചു കൊതി തീരുന്നതിന് മുമ്പ് എന്റെ കുട്ടിയുടെ ജീവനെടുക്കാൻ കാലിന് അനുവാദം കൊടുത്തല്ലോ എന്ന് ഓർക്കുമ്പോള. ആയുസ് തികഞ്ഞത് കൊണ്ടാണല്ലോ അമ്മൻ കാലിന് അനുവാദം കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ മല്ലി കുറ്റക്കാരിയാണോ? മനസ്സിലായി, ഏനു മനസ്സിലായി. ദംസയം നിങ്ങക്കോ അതോ മള്ളിക്കോ? നിങ്ങളെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത് ഇവള് തന്നെയല്ലേ? പറയൂ. ഒരുമിച്ച് കളിച്ച് രസിച്ച് നടന്നല്ലേ മുത്തി? മല്ലിയോട് ഇനി കൂട്ടുകൂടാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഒരു സങ്കടം. മല്ലിക്ക് അതിലേറെ സങ്കടം. അത്രയ്ക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇവളുമായിട്ട് കൂട്ടുകൂടി നടന്നോ? ഒരു കാര്യം മറക്കണ്ട, കൊലപാതകയ്ക്ക് മാത്രമല്ല ഊര് വിലക്ക്. കൊലപാതകയോടെ നല്ല മുഖം കാണിച്ചവർക്കൊക്കെ വിലക്കുണ്ടാകും. ചിച്ച വേറെ. ഏനോട് മിണ്ടല്ലേ മല്ലി. ഊര് വിലക്കുകന്ന് പറഞ്ഞ വലിയ കഷ്ട. ഏന നീ കഷ്ടത്തിലാക്കല്ലേ പുഷ്പാക്ക. ചെമ്പകം നിന്നോട് പറഞ്ഞേനെ, ഏനും പറയാനുള്ളൂ. ശിക്ഷ അനുഭവിക്കാൻ വയ്യ. ചക്കിയുടെ മരണത്തിന് കാരണക്കാരി നീ അല്ലെന്ന് തെളിയിക്കും എങ്കിൽ നിന്നോട് ഞങ്ങൾ കൂട്ടുകൂടാം. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. ചക്കിയോട് ഞാൻ എന്തിനു മഹാഭാവം ചെയ്യണം? പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല. കാരണം നീ കുറ്റക്കാരിയാണ്. മനഃപൂർവ്വം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കൊടുത്ത മരുന്നും കഴിച്ചിട്ടില്ല. എന്നിട്ടും ചക്കിയക്കയുടെ പ്രാണം തീർന്നു. എങ്ങനെ? അതിനുള്ള ഉത്തരം എനിക്കറിയില്ല. പക്ഷെ അറിയാവുന്ന ഒരാളുണ്ട് ഈ ഊരില്. മൂപ്പടാർക്കും നിനക്ക് വേണ്ടിയാകുമ്പോ മൂപ്പം കള്ളസാക്ഷി പറയാൻ മടിക്കില്ലെന്നേ ഊറുകാർക്ക് മുഴുവൻ അറിയാം. വല്യപ്പനും അല്ല, വല്യപ്പൻ മാല ചേർത്തുന്ന അമ്മൻ ഇശക്കിയമ്മൻ. ഈ കാടും കാട്ടുപ്രജകളെയും സംരക്ഷിച്ചു നിർത്തുന്നത് ഇശക്കിയമ്മനാണെന്നാണ് വല്യപ്പന്റെ വിശ്വാസം. വല്യപ്പൻ നിത്യം വണങ്ങുന്ന ദേവിക്ക് സത്യമുണ്ടെങ്കിൽ ഞാൻ പാപിയല്ലെന്ന് ഇശക്കിയമ്മൻ നിങ്ങക്ക് കാണിച്ചു തരും. കൊച്ചു കിടാവല്ലേ മുത്തി, ഇത്രയും വലിയ ശിക്ഷ വേണം? കൊച്ചു പെങ്കിടാവ് തന്നെ. അവള് മഹാപാതകം ചെയ്തത് നിങ്ങളൊക്കെ മറത്തോ? ദ്രോഹം ചെയ്തവൾക്ക് വേണ്ടി ന്യായം പറയാതെ എന്റെ കുഞ്ഞിനെ ഓർത്ത് ഒരു തുള്ളി കണ്ണീരൊഴിക്ക്. എന്തുപറ്റി?
എല്ലാം പ്രസാദമാണ്, സർവേശ്വരന്മാരുടെ പ്രസാദം. അനാദരവ് കാണിക്കുന്നവൻ അന്നം മുട്ടി ഒടുങ്ങും. താക്കിയതാണ്.